ത്തിനിടെ മൈക്ക് കേടായതിനാൽ കേസെടുത്ത് പോലീസ്. അയ്യങ്കാളി ഹാളിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ മൈക്ക് കേടായതിനാണ് കേസെടുത്തത്. മൈക്ക് കേടായതിന്റെ കാരണം കണ്ടെത്താൻ ആണ് കേസ് എന്നാണ് പോലീസ് വിശദീകരണം. കന്റോൺമെന്റ് പോലീസിന്റേതാണ് വിചിത്രമായ നടപടി. നിശ്ചിത കാലം കഴിയുന്നതോടെ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ വളരെ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാൻ, വളരെ വിചിത്രമായി ഇരിക്കുന്നു. കാരണം ഒരു പ്രസംഗത്തിനിടെ മൈക്ക് തകരാറിലാവുന്നു, അതിന്റെ കാരണം അന്വേഷിച്ച് കേസെടുക്കുന്നു. ആർക്കെതിരെയാണ് കേസ്? അഭിലാഷ്, നമുക്ക് അതിനെ അത്ര കണ്ടങ്ങ് വിചിത്രം എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുമോ എന്നറിയില്ല. കാരണം അതിന് പോലീസ് നൽകുന്ന ഒരു വിശദീകരണം, അതിന് ഈ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിന് മുൻപും അതിന് ശേഷവും മറ്റാരും സംസാരിച്ചപ്പോഴും ഉണ്ടാകാതിരുന്ന ഒരു ശബ്ദ സംവിധാനത്തിലെ സാങ്കേതിക തകരാർ മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മാത്രം ഉണ്ടായത്. അതിൽ ഒരു അസ്വാഭാവികത ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം ഇക്കാര്യങ്ങളിൽ വിശദമായ പരിശോധനകൾ ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കന്റോൺമെന്റ് പോലീസ് ഇത് എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഈ സൗണ്ട് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ശബ്ദ സംവിധാനങ്ങളിൽ അത്തരമൊരു പ്രശ്നം നേരിടാൻ കാരണം എന്താണ് എന്ന് അന്വേഷിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് കന്റോൺമെന്റ് പോലീസ് സ്വമേധയാ ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുന്നത്. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ആരെയും പ്രതി ചേർക്കുകയോ ആർക്കും വ്യക്തിപരമായി ആർക്കെതിരെയോ അല്ല കേസ്. ഡാൻ, ഇതിൽ ഒരു വ്യക്തത വരുന്നതിന് വേണ്ടിയാണ്, സാധാരണ ഈ ഹാളിൽ നടക്കുന്ന പരിപാടികൾക്ക് ആ ഹാളുമായി ബന്ധപ്പെട്ടവർ തന്നെയാണോ ശബ്ദങ്ങൾ ശബ്ദ നിയന്ത്രണം നടത്തുക, അതേ പുറത്തുനിന്നുള്ള ഏജൻസികളാണോ? അഭിലാഷ്, ഇന്നലെ നടന്ന അനുസ്മരണ സമ്മേളനം നമുക്കറിയാം ഈ ബിജെപി ഹാളിനകത്താണ് സാധാരണ, അല്ലെങ്കിൽ അയ്യങ്കാളി ഹാളിന് അകത്താണ് ഇത്തരത്തിൽ ഈ സാധാരണയായി അനുസ്മരണ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ പൊതുപരിപാടികളൊക്കെ നടക്കാറുള്ളത്. പക്ഷേ ഈ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ ബിജെപി ഹാളിന് അല്ലെങ്കിൽ അയ്യങ്കാളി ഹാളിന് പുറത്തേക്കും ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് പുറത്തും ശബ്ദ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. അപ്പോൾ അത് പുറത്തു നിന്നുള്ള ഒരു അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു സൗണ്ട് സിസ്റ്റത്തിന്റെ സംവിധാനം അവിടേക്ക് എത്തിച്ചുകൊണ്ടാണ് അവിടെ അത്തരത്തിൽ മുഴുവൻ ഈ LED വോളുകൾ അടക്കം തീർത്തുകൊണ്ട് അകത്ത് നടക്കുന്ന കാഴ്ചകൾ അത് കൃത്യമായി പുറത്തിരുന്ന് വീക്ഷിക്കുന്ന ആളുകൾക്ക് കാണാനുള്ള സൗകര്യം അടക്കം ഒരുക്കി നൽകിയിരുന്നത്. അപ്പോൾ ഈ മുഖ്യമന്ത്രി പ്രസംഗിക്കാനായി തുടങ്ങി അല്പസമയത്തിനകം ശബ്ദ സംവിധാനത്തിൽ ഒരു പിഴവ് സംഭവിക്കുകയും അലോസരമുണ്ടാക്കുന്ന തരത്തിലേക്ക് ആ ശബ്ദം വലിയ തരത്തിൽ ഈ ബോക്സിലൂടെ പ്രതിഫലിക്കുകയുമായിരുന്നു. അല്പസമയത്തിന് ശേഷമാണ് അതിന് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞത്. അതായത് ആംപ്ലിഫയറിൽ ശബ്ദം നേർത്ത അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ അല്പസമയം എടുത്തു അതുമായി ബന്ധപ്പെട്ട സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റർമാർക്ക്. എന്തായാലും അപ്പോൾ മുതൽ തന്നെ അതിന്റെ കാരണം എന്താണ് എന്ന തരത്തിലുള്ള അന്വേഷണം സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അടക്കം ആരംഭിച്ചിരുന്നു. പക്ഷേ മറ്റ് അസ്വാഭാവികതകളൊന്നും പ്രാഥമിക പരിശോധന അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ പശ്ചാത്തലത്തിലാണ് കന്റോൺമെന്റ് പോലീസ് ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി സ്വമേധയാ കേസെടുക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാൻ നൽകിയത്. മലപ്പുറം DCC സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിൽ രാഹുൽഗാന്ധിയുടെ അപ്രതീക്ഷിത സന്ദർശനം. ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നുവന്ന നേതാവാണ് ഉമ്മൻചാണ്ടിയെന്ന് ചടങ്ങിൽ രാഹുൽ